ആഗ്രഹിച്ചു വന്നതാണ്. അപ്പൊ ഞാൻ മുമ്പോട്ട് വെച്ച കാലം ഞാൻ പിമ്പോട്ട് വെക്കൂല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തള്ളി തള്ളി തള്ളിയിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഭയങ്കര തിരക്കയും. അപ്പൊ ഞങ്ങള് ഞാൻ ബട്ടണുള്ള പർദ്ദയാണ് ഇട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഷോൾ റോൾ ചെയ്ത് പിന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷോൾ റോൾ ചെയ്ത് സേഫ്റ്റി പിന്നായാലും ബീഡ്സ് ആയാലൊക്കെ വെച്ചിട്ടാണ് ഷോൾ റോൾ ചെയ്യുക. അതുപോലെ എൻ്റെ സൈഡിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതിലാണ് ഫോൺ ഉള്ളത്. ഒരാളെ കയ്യിൽ നമുക്കത് കൊടുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും സ്ത്രീകളായാലും ആരെങ്കിലും ആയാലും മജലസ്വത് മുത്താൻ വേണ്ടി ആഗ്രഹിച്ച് പോകുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവാം. അപ്പോൾ എൻ്റെ ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനൊരു 9 മാസം മുന്നേ ഒരു ഉംറന്റെ വീഡിയോ ഇട്ടിരുന്നു. ആ ടൈമിൽ തന്നെ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ പറ്റിയില്ല, പിന്നെ മറന്നുപോയി. അപ്പോൾ ആ ഒരു ഉംറന്റെ വീഡിയോ ഇട്ട സമയത്തിന് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു, എനിക്ക് ഹറമിൽ പോയപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാനതിൽ ഫോൺ യൂസ് ചെയ്തതിനൊക്കെ പറ്റി പറഞ്ഞപ്പം അതിൽ ഒരുപാട് പേര് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ ഉംറ ചെയ്യാനാണ് ഹറമിൽ പോണത്, അല്ലാതെ ഫോൺ ഉപയോഗിക്കാനല്ല. പിന്നെ അതുപോലെ വേറെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീ ഉംറക്ക് പോണത് എല്ലാവരേറ്റവും കൊട്ടി ഘോഷിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് നല്ല കമൻസ് അല്ല, കുറച്ചൊക്കെ മോശം കമൻസ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ നാട്ടിൽ ഉംറക്ക് പോവാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ്. പടച്ചോൻ അനുഗ്രഹിച്ച് നൽകിയ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരും എല്ലാ മുഅ്മിനീങ്ങളും മനുഷ്യരും മുസ്ലിമായ എല്ലാവരും വിചാരിക്കുന്നത് മരിക്കുന്നതിന് മുന്നേ ഒരു ഉംറയും ഹജ്ജും ചെയ്യാൻ പറ്റുമെന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളങ്ങനെ പോകുമ്പോൾ നമ്മളെ വീട്ടുകാരെയും അയൽവാസികളൊക്കെ വിളിച്ചൊരു നേരത്തെ ഭക്ഷണം കൊടുക്കും, വീട്ടിൽ സലാത്ത് ദിക്ർ എന്നുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഒക്കെ ചൊല്ലിക്കും, കാര്യങ്ങളും ഒക്കെ ചെയ്ത് നല്ലപോലെ എല്ലാവരോടും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പൊരുത്തപ്പെടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഉംറക്ക് പോകല്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് പറഞ്ഞവരുടെ നാട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ഇല്ലായിരിക്കും, വെറുതെ അങ്ങോട്ട് ഉംറ വിസ എടുക്കുക പോവുക ഉംറ ചെയ്ത് പോരുക അങ്ങനത്തെ ആയിരിക്കും. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, ഓരോ നാട്ടിൽ ചിലപ്പോൾ ഓരോ രീതികളായിരിക്കും. അതുപോലെ തന്നെ ഹറമിൽ ചെന്നിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്, ഫോൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ടൂർ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല മക്ക മദീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ചിലപ്പം ആ ഭാഗ്യം കിട്ടുള്ളൂ. അത് കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, അത് സ്റ്റാറ്റസ് വെക്കും, നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ അയച്ചു കൊടുക്കും. അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം, ലൈഫിൽ എപ്പോഴും ഓർത്ത് വെക്കാനും എപ്പോഴും പോയിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയാത്തൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്നതും ഇതാക്കുന്നതൊക്കെയാണ്. ആ സന്തോഷം ചിലപ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്തെന്ന് വരും. അതിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരും ചിലപ്പം ഉംറക്കും ഹജ്ജിനും ഒക്കെ പോയിട്ടുണ്ടാകും, ഓരും നമ്മളെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവനാൻ്റെ തെറ്റ് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നടക്കുന്നവരാണ് പൊതുവേ നമ്മളെ നാട്ടിലുള്ളവരും ജനങ്ങളൊക്കെ. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഇനിയും ഇടാൻ പോകുന്ന ചിലപ്പോൾ വീഡിയോക്ക് ചിലപ്പോൾ ഇഷ്ടം പോലെ ഇനിയും ബാഡ് കമൻറ്റ് വരാൻ മതിയാവും. പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മളെങ്ങനെയാണ് നമുക്ക് അറിയാം, പഠിച്ചവനക്ക് അറിയാം, അത് മതി. അപ്പോൾ ഞാൻ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഉംറക്ക് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയെങ്കിലും അത് നടക്കണേന്ന് ആഗ്രഹിച്ചിട്ട് ഹറമിലേക്ക് വരുന്നതാണ് അജ്റുലസ്വദ് മുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു ആ ഒരു അജ്റുലസ്വദിൻ്റെ അടുത്തേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടാസ്ക് ഒന്നുമല്ല. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളും കൂടെ പോകുമ്പോൾ അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും സ്ത്രീകളായാലും ആരെങ്കിലും ആയാലും അജ്റുലസ്വദ് മുത്താൻ വേണ്ടി ആഗ്രഹിച്ച് പോകുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ട് ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ തന്നെ ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പൗരുഷകളുള്ള ഒരു കല്ലാണ് അജ്റുലസ്വദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊന്ന് തൊടാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനികളും ഒരു മുസ്ലിമായ ഒരു മുഅ്മിനികളും ഉണ്ടാവില്ല. അതൊന്ന് തൊടുക, ഒന്ന് അത് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രം മതി എന്ന് വിചാരിച്ച് പോകുന്നവരായിരിക്കും അജ്റുലസ്വദിൻ്റെ അടുത്തേക്ക്. ഭയങ്കര തിരക്കായിരിക്കും അതൊന്ന് തൊടണം എന്നുണ്ടെങ്കിൽ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഒരു തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ പോയത്. ഞാനും ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും കൂടാണ് പോയത്. ഒന്ന് മോളില്ല, മോളില്ലാത്ത ടൈമിലാണ് പോയത്. അപ്പോൾ ഒരു ഉച്ച ടൈമിലാണ് പോയത്, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ടും കൂടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് അത് തൊടാൻ വേണ്ടി പോകുമ്പോൾ ഒരു മലയാളി ഞങ്ങളോട് പറയുന്നുണ്ട്, മക്കളെ നടക്കൂല, ഞങ്ങൾ പോയിട്ട് കാര്യമില്ല, നടക്കൂല, അത്രയും തിരക്കാണ്. ഞങ്ങൾ നട്ടുച്ചക്ക് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും തിരക്ക് കുറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നട്ടുച്ച പൊരി വെയിലത്ത് പോയത്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അടുത്തേക്കൊന്ന് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമില്ല. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ അജ്റുലസ്വദ് തൊട, അജ്റുലസ്വദ് ചുംബിക്കുക എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പോട്ട് വെച്ച കാലം ഞാൻ പിമ്പോട്ട് വെക്കൂല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തള്ളി തള്ളി തള്ളിയിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഭയങ്കര തിരക്കയും. അപ്പം ഞാൻ ബട്ടണുള്ള പർദ്ദയാണ് ഇട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഷോൾ റോൾ ചെയ്ത് പിന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷോൾ റോൾ ചെയ്ത് സേഫ്റ്റി പിന്നായാലും ബീഡ്സ് ആയാലൊക്കെ വെച്ചിട്ടാണ് ഷോൾ റോൾ ചെയ്യുക. അതുപോലെ എൻ്റെ സൈഡിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതിലാണ് ഫോൺ ഉള്ളത്. ഒരാളെ കയ്യിൽ നമുക്കത് കൊടുത്ത് ഏൽപ്പിക്കാൻ പറ്റില്ല.
അപ്പം ആ ഒരു തിരക്കിലേക്ക് ഞാൻ ആ ബട്ടണുള്ള പറഞ്ഞിട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അജിലസ്വദ് മുത്താൻ വേണ്ടി പോയത്. പിന്നെ അത് അതിൻ്റെ അടുത്തെത്താനായപ്പോൾ രണ്ടുപേരും രണ്ട് വൈക്കേയും, കാരണം അത്രയും തിരക്കാണ്. നമ്മൾ കൈ പിടിച്ചു പോയാലൊന്നും പോവാൻ അതിൻ്റെ അടുത്ത് എത്താൻ പറ്റൂല. അങ്ങനെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ തീവ്രം രണ്ടാൾ കൈയും വിട്ട് രണ്ടാളും രണ്ട് വൈക്കായി. ഞാൻ ആർക്കോ എന്നെ ഉന്തി ഉന്തിയാണ് മുന്നിലേക്ക് ആക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബട്ടൺസിൻ്റെ പർദ്ദ തന്നെ ഇട്ടിനത്. അപ്പോൾ ആ പർദ്ദ ഇട്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ തോളിലൊരു ബാഗുണ്ട്. അപ്പോൾ ഈ ബട്ടൺസ് കംപ്ലീറ്റ് അഴിഞ്ഞി. കാരണം നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതോറും തിരക്ക് കൂടി കൂടി വരികയാണ്. പല പല ആൾക്കാരാണ്. നമ്മൾ കൈയെടുക്കുമ്പോൾ ചിലപ്പോൾ കാലെടുക്കാൻ പറ്റില്ല, കാലെടുക്കുമ്പോൾ കൈയെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ അത്രയും തിരക്കിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷോള് റോൾ ചെയ്യുമ്പോൾ സേഫ്റ്റി പിന്നെ കുത്തും, ബീഡ്സ് കുത്തും. അപ്പോൾ ഞാൻ ഷോള് റോൾ ചെയ്യുമ്പോൾ ഉള്ളിൽ സേഫ്റ്റി പിന്നെ കുത്തിന്. അപ്പോൾ എൻ്റെ ഷോളിൻ്റെ ഒരു അറ്റം ബാക്കോട്ടായിട്ട് അതൊക്കെ ആൾക്കാരിടയിൽ കുടുങ്ങിയിട്ട് ബാക്കോട്ട് വലിക്കുകയാണ്. ആ വലിക്കുന്ന സമയത്ത് എൻ്റെ ബീഡ്സ്, അതായത് സേഫ്റ്റി പിന്നിൻ്റെ ടോപ്പൊക്കെ തുറന്നിട്ട് എൻ്റെ കഴുത്തിലൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കോട്ടും പോകാൻ പറ്റൂല, ഫ്രണ്ടിലേക്കും പോകാൻ പറ്റാതെ നമ്മൾ നടുവിൽ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ കേട്ടോ. ആ ടൈമിൽ നമ്മളെ പർദ്ദ കണ്ടിട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ കീറാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഷോൾ എളുപ്പം കൊണ്ട് വലിക്കുമ്പോൾ കഴുത്ത് മുറുകാൻ സാധ്യത ഉണ്ട്. ആ സേഫ്റ്റി പിന്നെ ഒന്നും കൂടെ കഴുത്തിലേക്ക് കുത്തി കയറാൻ സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ എങ്ങനെക്കോ പല ആൾക്കാരും തള്ളിയിട്ടും മുന്തിയിട്ടും ഒക്കെ എങ്ങനെക്കോ ആരൊക്കോ ആണ് പിടിച്ച് വലിക്കുന്നതും ഇതാക്കുന്നതൊക്കെ. പിന്നെ സ്ത്രീകൾ വരുമ്പോൾ ഒന്നുകൂടെ അവരെങ്ങനെങ്കിലും മുത്തിയിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾ എങ്ങനെങ്കിലും അവരുള്ളിലേക്ക് ആക്കിയിട്ട് വേഗം അജിലസ്വദൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് വേഗം കൊണ്ട് തിരിച്ചു തന്നെ ആക്കൂട്ടോ. അപ്പോൾ എങ്ങനെയോ ഉന്തി തള്ളി ഞാൻ അജിലസ്വദൻ്റെ അടുത്തേക്ക് എത്തി. അത് ചുംബിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 സെക്കൻഡ് മാക്സിമം ഒരു 3 സെക്കൻഡൊക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് ആ ഒരു നമ്മളെ തലേൻ്റെ പോർഷൻ വെക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അവിടെ ആൾക്കാർ വെക്കാൻ സമ്മതിക്കുമല്ലോ. അപ്പോൾ ഇതിന് നമ്മളെ ബാക്കോട്ടും ഇങ്ങോട്ട് വലിക്കും. ആണുങ്ങളൊക്കെ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് ഓരോ ആൾക്കാരെ മേലെ കൂടെ ഒക്കെ കയറിയിട്ടാണ് അജിലസ്വദ് മുത്താൻ എത്തുന്നത്. അവിടെ പോലീസുകാരുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മൾ വീണാ വരെ അവർ തിരിഞ്ഞു നോക്കൂല. കാരണം നമ്മൾ ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളത് മുത്താനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളായിട്ട് പോണതാണല്ലോ. അത് പോലീസുകാരെ നമ്മളെ വലിച്ചുകൊണ്ടേ ഇടുന്നല്ലോ. അപ്പം അവർ എങ്ങനെക്കോ ചില നല്ല ആൾക്കാരൊക്കെ എങ്ങനെങ്കിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില കുട്ടികളെ പ്രായമായവരൊക്കെ ചുംബിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് 100-ൽ 10% ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. അധികം ആൾക്കാരും അങ്ങനെ ചെയ്യൂല. അവർ വന്ന് അവർ മുത്തി പോയിക്കോട്ടെ, എന്ത് വന്നാലും നമുക്കെന്താ എന്നുള്ള ചിന്തയായിട്ട് പോലീസുകാർ അവിടെ തന്നെ നിൽക്കും. ഒന്നും നമ്മളെ ശ്രദ്ധിക്കൂല. അങ്ങനെ പഠിച്ചോ വിചാരിച്ച് അലഹമ്മദില്ല ഞാനത് മുത്തി പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെക്കോ പുറത്തേക്ക് ഇറങ്ങി, ഷോളൊക്കെ തലേന്ന് പോകുന്നിട്ടുണ്ട്. പിന്നെ പുറത്തിറങ്ങിയ വഴി ഷോളൊക്കെ ചുറ്റി പിന്നെ വരുന്ന വഴിക്ക് വേറൊരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തോളിൽ ബാഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ കയറ് പൊട്ടി അത് അടിയിലേക്ക് വീണു. ഞാനൊന്ന് അവിടെ കുമ്പിട്ട് ആ ബാഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ വീണ ആൾക്കാർ മൊത്തം എൻ്റെ മേലായി. ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും. കാരണം അത്രയും തിരക്കാണ്. നമുക്കൊന്ന് കുമ്പിട, ഐ മീൻ നമ്മൾ കൈയൊന്ന് താത്താൻ വരെ പറ്റാത്ത അത്രയും തിരക്കാണ്. പിന്നെ എങ്ങനെയോ ഞാൻ പുറത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ കൂടെ വന്ന താത്തനോട് ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ പറഞ്ഞു ഞാൻ എന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ബാഗ് എടുക്കണം. ശരിയാണ്, അവർ ബാഗ് എടുക്കേണ്ട പറഞ്ഞു. പിന്നെ എനിക്ക് ഫോൺ വിളിക്കാനും ഹസ്ബൻഡിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ബാഗോ കാര്യങ്ങളോ, നമ്മൾ ഫോൺ അവിടെ ആരെങ്കിലും വിശ്വസിച്ച് ബാഗ് ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കാനൊന്നും പറ്റുമെന്നില്ല. അത്രയും പല ആൾക്കാരല്ലേ, നമുക്കറിയ പോലും ഇല്ല. പിന്നെ നമ്മൾ പോയ വഴിക്ക് അവർ ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ കണ്ടോളണം എന്നില്ലല്ലോ. പിന്നെ എങ്ങനെയോ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക, ഫോണില്ലാതെ പോകാൻ പറ്റൂല എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കുമ്പോൾ അടിയിലേക്ക് നോക്കിയപ്പോൾ ബാഗിൻ്റെ കയറിങ്ങനെ കാണുന്നു. അപ്പം ഞാൻ വലിച്ച് ആ വലിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ അതിൽ നിന്ന് ചവിട്ടുന്നൊക്കെ ഉണ്ട്. ഞാൻ വെച്ചാൽ ഫോണ് മൊത്തത്തിൽ ചവിട്ടി തവിട് പൊടി ചെയ്യുന്ന. പിന്നെ ബാഗ് കിട്ടിയ പാടും ഞാൻ ബാഗ് എടുത്ത് നോക്കി തുറന്നു നോക്കിയപ്പോൾ ഫോണിന് അലഹമ്മദില്ല ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് രണ്ടരക്കാരെ സുന്നത്തൊക്കെ നിസ്കരിച്ച് ഇറങ്ങിയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അജിലസ്വദ് മുത്താൻ വേണ്ടിയിട്ട് പോണ സ്ത്രീകളോടാണ് അവർ നല്ല പർദ്ദ യൂസ് ചെയ്യുക, അതായത് ബട്ടണുള്ള പർദ്ദ മാക്സിമം ഒഴിവാക്കുക, അതുപോലെ ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുക അതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി പിന്നെ ബീഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഷോളിലോ മേത്തോ ഒന്നും കുത്താതൊക്കെ. കാരണം അത് അവിടെ എത്തുന്തോറും റഷ് കൂടുന്തോറും അത് വലിഞ്ഞ് മുറുകി പിന്നെ സേഫ്റ്റി പിന്നെ തുറന്ന് ഉള്ളിലൊക്കെ കുത്തി കഴിഞ്ഞാൽ പിന്നെ അത് ചോരൊക്കെ വന്ന് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അതുപോലെ മാക്സിമം കട്ടിയുള്ള പർദ്ദ യൂസ് ചെയ്യുക, കട്ടിയുള്ള പർദ്ദ ആയാലും ഷോളായാലും ഒക്കെ യൂസ് ചെയ്യുക. കാരണം അത്രയും ടൈറ്റിൽ വലിക്കുമ്പോൾ ചിലപ്പോൾ കീറാൻ വരെ സാധ്യത ഉണ്ട്. ഒരു ഇതുപോലെ തന്നെ ബംഗാളികളാണോ പാകിസ്ഥാനികളാണോ എന്നറിയില്ല, ഇതേപോലത്തെ തന്നെ ഞങ്ങൾ ആ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ പോയിട്ട് അവർ ചുരിദാർ പോലത്തെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്, കോട്ടൻ്റെ ഡ്രസ്സായതുകൊണ്ടാണ്. അത് സൈഡിൽ കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എല്ലാവർക്കും അജിലസ്വദ് മുത്താനുള്ള ഭാഗ്യം, എല്ലാ മുഅ്മിനീകൾക്കും മുസ്ലിമായി ജനിച്ച എല്ലാവർക്കും പടച്ചോൻ ആ ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ക്ഷമിക്കുക. ഞാൻ വീണ്ടും പറയാം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിനും എന്തായാലും ബാഡ് കമൻ്റ് വരും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആർക്കെങ്കിലും എനിക്കുണ്ടായൊരു അനുഭവം തന്നെ ഞാൻ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.